തമ്മിൽ കണ്ടത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ്. ഒരു വലിയ പ്രചാരണത്തിന്റെ കാലം കഴിഞ്ഞു പോയി. എങ്ങനെയുണ്ട്? ഇതൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ടിരിക്കുന്ന ദിവസമാണ്. എങ്ങനെയുണ്ട് ആ ഫീലിംഗ്? അല്ല, വളരെ ഒരു നമുക്കൊരു ഉറപ്പ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന പ്രചരണത്തിന് ശേഷം ഇപ്പോ ഉള്ളത്. ഉറപ്പാണ് വിജയം. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനല്ല തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എത്ര ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷ? അതും ജനങ്ങൾ തീരുമാനിച്ചത് നാളെ അറിയാം. ഈ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ എന്താ ഈ വിവാദങ്ങളൊക്കെ ഉയർത്തിയവരോട് പറയാനുള്ളത്? അല്ല, അസത്യത്തിന് അല്പായുസേ ഉള്ളൂ. ഒരു അസത്യം ഉപയോഗിച്ച് 9 വർഷക്കാലം ചെറിയ കാലയളവല്ല ഒരു വ്യക്തിയെയും കുടുംബത്തെയും ആക്രമിച്ചിരുന്നു. അത് പക്ഷേ അതിന്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു. പുതിയ അസത്യങ്ങൾ കൊണ്ട് തകർക്കാമെന്ന് വിചാരിച്ചാൽ പുതിയ ഇപ്പം ഡൽഹിയിൽ എന്താണോ നടക്കുന്നത് അതിന്റെ വേറൊരുമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അസത്യങ്ങൾ കൊണ്ട് ചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ വഴിതെറ്റി. അങ്ങനെയാണ് വഴിതെറ്റി ഒരാൾക്ക് ജനത്തെ നേരം നയിക്കാൻ പറ്റുന്നത്. നിങ്ങളെ ചാനലുകാര് എന്റെ കൂടുതൽ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൂടുതലുള്ള ഒരു ഫ്രണ്ടിൽ വണ്ടി കയറി. ഈ മുന്നിലുള്ള വണ്ടിയാണ് ഞങ്ങളുടെ കാറിന് നയിക്കുന്നത്. എനിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരവിടെ വഴി തെറ്റിയപ്പോ ഞാൻ പറയും വഴി തെറ്റി. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, കള്ളത്തിന്റെ പേരിൽ വോട്ട് തേടുക, എന്തെങ്കിലും സത്യം ഈ ഇലക്ഷന് പറഞ്ഞിട്ടുണ്ടോന്ന് ഇടതുപക്ഷം ചിന്തിക്കണം. സത്യം മാത്രം. എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു നരകത്തിലെ വിശുദ്ധൻ, പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഫ്ലെക്സ് മൊത്തം മാറ്റണം, പറഞ്ഞില്ലേ? ഫ്ലെക്സ് മാറ്റിയാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ മാറ്റാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ രാവിലെ പ്രതികരണം ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു ഉമ്മൻചാണ്ടി ജയിക്കും എന്ന്. ഉമ്മൻചാണ്ടി തന്നെ.